ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടിൻ്റെയൊക്കെ വയറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ഹൈറ്റിലായിരിക്കണം നമ്മുടെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അത് പല സ്വിച്ച് ബോർഡുകളും പല ഹൈറ്റിലാണ് വരുന്നത്. ആദ്യമേ തന്നെ നോക്കുക, മെയിനായിട്ട് വരുന്ന സ്വിച്ച് ബോർഡുകൾ, അതായത് നമ്മൾ കോമൺലി വരുന്ന സ്വിച്ച് ബോർഡുകളെല്ലാം തന്നെ വരുന്ന ഹൈറ്റ്, അതിൻ്റെ പിന്നെ വരുന്ന ബെഡ് സ്വിച്ചിൽ വരുന്ന ഹൈറ്റ്, അതെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ മെയിൻ സ്വിച്ച്, അതായത് മെയിനായിട്ട് വരുന്ന സ്വിച്ചുകൾ, അതായത് സ്റ്റാൻഡേർഡ് ലെവലിൽ വരുന്നത് 130 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ഫിനിഷിങ് കിട്ടേണ്ടത്. അതായത് നമ്മൾ ഈ വെട്ടിപ്പുളിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അതിൻ്റെ തേക്കുന്നതിന് മുന്നാണ്. അപ്പോൾ ഫിനിഷിങ് ലെവൽ എത്രയാണോ അതിൽ നിന്ന് നമുക്ക് 130 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ടൈലിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് 130 സെൻറ്റിമീറ്റർ ആണ് ബോക്സിൻ്റെ അടിവശം കിട്ടേണ്ടത്. ഇനി എക്സ്ട്രാ സ്വിച്ച് വരുന്നത്, അതായത് എക്സ്ട്രാ പ്ലഗ്ഗുകൾ കാര്യങ്ങൾ വരുന്നത്, കമ്പ്യൂട്ടറിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ റൂമുകളിൽ വയ്ക്കുന്നത്, അത് 110 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ വയ്ക്കുന്നത്. അതായത് ലിവിങ് ഏരിയയിലൊക്കെ നമ്മൾ സി ടൈപ്പ് അതിൻ്റെ സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ മുകളിൽ കിട്ടുന്നതിന് 110 സെൻറ്റിമീറ്റർ നമ്മൾ വെച്ചിരിക്കണം. പിന്നെ ബെഡ് സ്വിച്ച്, ബെഡ് സ്വിച്ച് നമ്മൾ സാധാരണ ചെയ്യുന്നത് 6 അടി കോട്ട് രണ്ട് സൈഡിലും പുതിയ മോഡൽ സ്റ്റൈലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 65 സെൻറ്റിമീറ്റർ ആണ് സ്വിച്ച് ബോർഡിൻ്റെ അടിവശം നമുക്ക് കിട്ടേണ്ടത്. അതായത് 65 സെൻറ്റിമീറ്ററിൽ നിന്നും മുകളിലേക്കാണ് നമുക്ക് സ്വിച്ച് ബോർഡ് വെക്കേണ്ടത്. അതായത് ടേബിൾ വരുന്ന 50 സെൻറ്റിമീറ്റർ ആണ് ഒരു സൈഡ് ടേബിൾ വരുന്നത്, അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 65 സെൻറ്റിമീറ്റർ മിനിമം നമ്മൾ ബെഡ് സ്വിച്ചിൻ്റെ രണ്ട് ബെഡിൻ്റെ രണ്ട് സൈഡിലും സ്വിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതിൽ അങ്ങനെ നമ്മൾ ചെയ്യണം. അതല്ലെങ്കിൽ 100 സെൻറ്റിമീറ്ററിൽ ഒറ്റ സ്വിച്ച് ബോർഡ് വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. കിച്ചണിൽ വരുന്ന സ്വിച്ച് ബോർഡുകൾ, കിച്ചണിലെ സ്വിച്ച് ബോർഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 90 സെൻറ്റിമീറ്റർ ആണ് സ്ലാബ് വരുന്നത്. 65 to 90 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ സ്ലാബ് വരുന്നത്. ഈ സ്ലാബിൽ നിന്നും 1 അടി, അതായത് 30 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ 120 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ 120 സെൻറ്റിമീറ്റർ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ലാബിന് ശേഷം പിന്നെ വരുന്ന 30 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ ഓൾറെഡി കൊടുക്കണം. പിന്നെ റെഫ്രിജറേറ്റർ വരുന്നത്, അതായത് ഫ്രിഡ്ജ് കാര്യങ്ങൾ റെഫ്രിജറേറ്റർ വരുന്നത് ഡബിൾ ഡോർ ആണെങ്കിൽ നമുക്ക് 150 സെൻറ്റിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഓക്കെ ആയിരിക്കും. ഇനി അതിനേക്കാൾ ഹൈറ്റുള്ള ഫ്രിഡ്ജ് ആണെങ്കിൽ നമ്മൾ പ്ലഗ് മാത്രം ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ കൊടുത്തിട്ട് സ്വിച്ച് നമുക്ക് വേറെ ഏതെങ്കിലും ബോക്സിലേക്ക് നമുക്ക് കൊണ്ട് ആഡ് ചെയ്യണം. നമുക്ക് നോർമലി വരുന്നത് 150 സെൻറ്റിമീറ്റർ ആണ്. 150 സെൻറ്റിമീറ്റർ വെച്ചാൽ അത്യാവശ്യം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന അത്യാവശ്യം വേണ്ട ഫ്രിഡ്ജുകൾ കാര്യങ്ങൾ റെഫ്രിജറേറ്റർ കാര്യങ്ങളെല്ലാം നമുക്ക് ഹൈറ്റില്, അതായത് ഫ്രിഡ്ജിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ്, നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുകളിലായിട്ട് ഈ സ്വിച്ച് ബോർഡ് വരും 150 സെൻറ്റിമീറ്റർ അറേഞ്ച് ചെയ്തതിന്. പിന്നെ വരുന്നത് എ സി ആണ്, എ സി ഹീറ്റർ. ഈ രണ്ട് രീതിയിലാണ് വരുന്നത്. ഹീറ്ററിൻ്റെ ഓപ്ഷൻ നമ്മൾ വരുന്നത് ബാത്റൂമിൻ്റെ അകത്താണ് വരുന്നത്. ബാത്റൂമിൻ്റെ അകത്തായതുകൊണ്ട് 8 അടി, അതായത് 240 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ, 8 x 30 വരുമ്പോൾ 240 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ഹീറ്ററിൻ്റെ ഓപ്ഷൻ വരുന്നത്, പ്ലഗ് വരുന്നത്, പവർ പ്ലഗ് വരുന്നത്, ഹീറ്ററിൻ്റെ പവർ പ്ലഗ് വരുന്നത് 240 സെൻറ്റിമീറ്ററിൽ. ഇനി എ സിയും അതുപോലെ തന്നെ, അതായത് ലിൻഡിലിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത്, അത് ഇതുപോലെ തന്നെ വരുന്നത് 8 x 240 സെൻറ്റിമീറ്ററിന് മുകളിലായിട്ടാണ് നമ്മുടെ എ സിയുടെയും വരുന്നത്. ഇനി എ സിയുടെ പ്ലഗ് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പുറത്തേക്ക് തുളച്ചിട്ട് പുറത്തേക്ക് തുളച്ചിട്ടാണ് കുറച്ചുകൂടി ബെറ്റർ, ആ പ്ലഗ് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ മീറ്റർ ബോക്സിൻ്റെയും ഡിബിയുടെ ഹൈറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ട്, നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ ഒട്ടും തന്നെ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ.